ഹൈന്ദവരുടെ ഒരു വിശ്വാസമാണ് ബലിക്കാക്കകളായി പറന്നെത്തുന്ന പിതൃക്കൾ. കുടുംബത്തിലൊരു മരണമുണ്ടായാൽ മരണത്തിന് ശേഷം വീടിൻ്റെ പിന്നാമ്പുറത്തും അടുക്കളയുടെ പിന്നാമ്പുറത്തും ഒക്കെ വന്നിരിക്കുന്ന ഒരു ബലിക്കാക്ക, പതിവായി സന്ദർശനത്തിനെത്തുന്ന ഒരു ബലിക്കാക്ക, എന്നും ഒരേ സമയത്ത് വീട്ടിൽ പറന്നെത്തുന്ന ബലിക്കാക്ക, ഇതൊക്കെ വിശ്വസിക്കുന്നവർക്ക് യാദൃശ്ചികതയല്ല. വിട്ടുപോയവരുടെ സാന്നിധ്യം ഓർമ്മിപ്പിക്കലാണ് ബലിക്കാക്കകളുടെ സാന്നിധ്യം. ഇത്തരത്തിൽ അച്ഛൻ്റെ മരണത്തിന് ശേഷം പതിവായി തൻ്റെ വീട്ടിൽ പറന്നെത്തുന്ന ഒരു ബലിക്കാക്കയെക്കുറിച്ച് ഒരു മകൻ എഴുതിയ വളരെയധികം ഹൃദയസ്പർശിയായ ഒരു കുറിപ്പ് അത് വായിച്ചു. മനസ്സിനെ വല്ലാതെ പൊള്ളിച്ചു. അകാലത്തിൽ വിട്ടുപോയ പ്രിയപ്പെട്ടവരും അവരുടെ അദൃശ്യ സാന്നിധ്യം അറിയിക്കാനെത്തുന്ന ബലിക്കാക്കകളും ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളവർ, അതിനെക്കുറിച്ച് നേരിട്ട് അറിഞ്ഞിട്ടുള്ളവർക്ക് ഈ കുറിപ്പ് ഒരു അനുഭവമായിരിക്കും. കുറിപ്പ് വായിക്കാം. ഇവിടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങുമ്പോൾ എപ്പോഴും ഞാൻ കൊതിക്കും. എൻ്റെ ഭാര്യയും മക്കളും ഒരിക്കലെങ്കിലും എന്നെ ഒന്ന് കണ്ടിരുന്നെങ്കിലെന്ന്, ഒരു പ്രാവശ്യമെങ്കിലും എൻ്റെ ശബ്ദമൊന്ന് കേട്ടിരുന്നെങ്കിലെന്ന്. പലപ്പോഴും ഞാൻ വിളിച്ചു നോക്കിയിട്ടുണ്ട്. അവരുടെ ലോകത്ത് നമ്മളില്ലല്ലോ. കമൽ സംവിധാനം ചെയ്ത ആയുഷ്കാലം എന്ന ചിത്രത്തിൽ മരണത്തിന് ശേഷവും തൻ്റെ വീടിന് കാവലായി ഭാര്യയുടെയും മക്കളുടെയും കാഴ്ചയ്ക്കും കേൾവിക്കും സ്പർശത്തിനും അകലെ മുറ്റത്തുലാത്തുന്ന ഗോപാലമേനോൻ എന്ന കഥാപാത്രമുണ്ട്. മനസ്സിനെ ആഴത്തിൽ സ്പർശിക്കുന്നതാണ് അയാളുടെ വേദന നിറഞ്ഞ വാക്കുകൾ. ഇന്നും ആ സിനിമ കാണുമ്പോൾ, ആ ഡയലോഗ് കേൾക്കുമ്പോൾ മനസ്സിലൊരു വിങ്ങലാണ്. മരണം നമ്മുടെ ചിന്തകളുടെയും വിചാരങ്ങളുടെയും ഒക്കെ അവസാനമാണോ? മരിച്ചു കഴിഞ്ഞാൽ ഭൂമിയുമായുള്ള ബന്ധം അറ്റുപോകുമോ? മരിച്ചുപോയ പ്രിയപ്പെട്ടവർക്ക് നമ്മളെ കാണാൻ കഴിയുമോ? നമ്മുടെ കേൾവിക്കും കാഴ്ചയ്ക്കും അപ്പുറം ആത്മാക്കളുടെ ലോകമുണ്ടോ? പണ്ടുമുതലേ ഈ സംശയങ്ങളെല്ലാം മനസ്സിലുണ്ട്. പ്രിയപ്പെട്ട പലരും പലപ്പോഴായി ജീവിതത്തിൽ നിന്ന് യാത്രയായപ്പോൾ ആഗ്രഹിച്ചിട്ടുണ്ട്, ഒരിക്കൽ കൂടി അവരൊന്ന് തിരികെ വന്നിരുന്നെങ്കിലെന്ന്, ഒരിക്കൽ കൂടി അവരെ ഒന്ന് കാണുവാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന്. 6 വർഷങ്ങൾക്ക് മുൻപാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു നാൾ എൻ്റെ അച്ഛനും മരണസാഗരത്തിലേക്ക് യാത്രയായത്. ആ ദിവസങ്ങളിൽ മരണമടുത്തത് അച്ഛൻ അറിഞ്ഞിരുന്ന പോലെയായിരുന്നു. ഓണത്തിന് ലീവിന് വരാനിരുന്ന എന്നെ വിഷുവിന് മോൻ വാ എന്ന് നിർബന്ധിച്ചത് അച്ഛയായിരുന്നു. എന്നെ കണ്ടപ്പോൾ കൊച്ചുകുട്ടികളെപ്പോലെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അന്നു മുതൽ അച്ഛ വിട പറയുന്ന നിമിഷം വരെ ഞാൻ അച്ഛയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അച്ഛയെ ഒന്ന് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന് ഓരോ നിമിഷവും ഞാൻ കൊതിക്കാറുണ്ട്. കഴിഞ്ഞുപോയ മേടമാസത്തിൽ നനഞ്ഞീറനുടുത്ത ശരീരവും മനസ്സുമായി അച്ഛയ്ക്ക് ബലിയിട്ട് കാക്കകളെ ക്ഷണിച്ചുകൊണ്ട് കൈകൊട്ടുമ്പോൾ, ബലിയിട്ടത് കാക്കയെടുത്താലേ ചെയ്തത് പൂർണ്ണതയാവുമെന്ന് അമ്മ പറഞ്ഞത് ഞാൻ ഓർത്തു. വിശ്വാസപ്രകാരം പിതൃക്കൾ എന്ന സങ്കല്പമാണ് ബലിക്കാക്കകൾ. ബലിച്ചോറ് കാക്ക കഴിച്ചാലേ പിതൃക്കൾ തൃപ്തരായതായി കരുതു. നനഞ്ഞ കൈ കൊട്ടുന്നതിനിടയ്ക്ക് തെല്ലകലെ നിന്നിരുന്ന തെങ്ങിൽ നിന്നൊരു ബലിക്കാക്ക പറന്നുവന്ന് ചോറ് കൊത്തി പറന്നു. പിന്നെ മരിച്ചുപോയവരല്ലേ കാക്കകളായി വരുന്നത്. ആരായാലും ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് സ്നേഹവും ഭക്ഷണവും നൽകുക. മരിച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്തിട്ട് എന്ത് കാര്യം? ഇനിയിപ്പോൾ നിങ്ങളർപ്പിക്കുന്ന ഭക്ഷണം മരിച്ചുപോയവർ സ്വീകരിച്ചുവെന്ന് സങ്കല്പിക്കാനല്ലേ പറ്റൂ? അവരത് കഴിക്കുന്നത് കാണാൻ പറ്റില്ലല്ലോ. ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന അച്ഛയുടെ മുഖം അന്നേരം എൻ്റെ മനസ്സിൽ തെളിഞ്ഞു. ജീവിച്ചിരിക്കുമ്പോൾ അച്ഛയ്ക്ക് അതിലൊന്നും വലിയ വിശ്വാസമുണ്ടായിരുന്നില്ല. അച്ഛയുടെ മരണത്തിന് ശേഷം എന്നും രാവിലെ ഒരു ബലിക്കാക്ക വീട്ടിൽ വരും. ഇപ്പോഴും വീട്ടിലെല്ലാവരും കഴിക്കുന്നതിന് മുൻപ് രാവിലെ ഉണ്ടാക്കിയ ഭക്ഷണത്തിൻ്റെ ഒരു അംശം അതിന് കൊണ്ട് കൊടുക്കും. അതും കൊത്തിത്തിന്നുകൊണ്ട് ആ കാക്ക വീടിൻ്റെ മുറ്റത്തും പറമ്പിലുമായി അങ്ങനെ പറന്ന് നടക്കും. ഓരോ ദിവസവും ഇത് ആവർത്തിക്കും. അതൊരു പതിവാണെന്ന് വീട്ടിലേക്ക് ഫോൺ വിളിക്കുമ്പോൾ അമ്മ പറയുമായിരുന്നു. ലീവിന് നാട്ടിൽ വന്നപ്പോൾ ആദ്യം ഞാൻ അന്വേഷിച്ചതും ആ കാക്കയാണ്. എവിടെ അമ്മേ കാക്ക എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അമ്മ മുറ്റത്തേക്ക് കയച്ചുണ്ടി. മുറ്റത്ത് മുൻവാതിലിന് സമീപമിരുന്ന് എന്നെ ചരിഞ്ഞു നോക്കുന്ന ബലിക്കാക്കയെ ഞാൻ കണ്ടു. സോഫയിൽ നിന്ന് എഴുന്നേറ്റ് ഞാൻ അതിനെ സൂക്ഷിച്ചു നോക്കി. പറന്നു പോകുന്നതിന് പകരം ചാടിച്ചാടി മുന്നോട്ട് വന്ന് കാക്ക എന്നെ കുറച്ച് നിമിഷം നോക്കിയിരുന്നു. പിന്നിൽ നിന്നും അമ്മയുടെ ഗദ്ഗദം നിറഞ്ഞ വാക്കുകൾ ഞാൻ കേട്ടു. മോനെ കാണാൻ വന്നതാ. എന്തോ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. എന്നെ നോക്കിയിരിക്കുന്ന കാക്കയുടെ രൂപം കണ്ണീരിൻ്റെ മൂടലിൽ എനിക്ക് അവ്യക്തമായി. കഴിഞ്ഞ ദിവസങ്ങളിലൊന്നിൽ രാത്രി മുറിയിൽ കിടക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ അച്ഛയുടെ ഓർമ്മകൾ നിറഞ്ഞു. അച്ഛയുണ്ടായിരുന്നെങ്കിൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം മുറ്റത്ത് വെറുതെ നടക്കുന്ന സമയമാണ്. എന്തോ ഒരു ഉൾപ്രേരണയാൽ വാതിൽ തുറന്ന് ഞാൻ പുറത്തേക്കിറങ്ങി. എവിടെ നിന്ന് എന്നറിയില്ല. ചന്ദനത്തിരിയുടെ ഗന്ധം എനിക്ക് ചുറ്റും അവിടെയൊക്കെ നിറഞ്ഞു. ഞാൻ ഉറക്കെ അമ്മയെ വിളിച്ചു ചോദിച്ചു, ആരാ ചന്ദനത്തിരി കത്തിച്ചേ? ഇവിടെ ആകെ ചന്ദനത്തിരിയുടെ മണമാണല്ലോ. എൻ്റെ അടുത്തേക്ക് വന്ന് അപ്പോൾ അമ്മ പറഞ്ഞു, ആരും എവിടെയും ചന്ദനത്തിരി കത്തിച്ചിട്ടില്ല. ചില ദിവസങ്ങളിൽ
അമ്മയ്ക്കും അങ്ങനെ തോന്നാറുണ്ട്. ദേഹമേ ഇല്ലാതാകുന്നുള്ളൂ, ദേഹി ഇവിടെയൊക്കെ കാണുമെന്ന് പറഞ്ഞ് അമ്മ തിരിഞ്ഞു നടക്കുമ്പോൾ കനത്ത നിശബ്ദതയിൽ ഇരുട്ടിൻ്റെ കരിമ്പടം പുതച്ചു കിടക്കുന്ന പുറത്തേക്ക് ഞാൻ നോക്കി. ആരോ അവിടെ നിന്ന് എന്നെ വിളിക്കുന്നത് പോലെ എനിക്ക് തോന്നി. പെട്ടെന്നൊരു ശബ്ദം എൻ്റെ കാതിൽ വന്നലച്ചു. അത് എൻ്റെ അച്ഛയുടെ ശബ്ദമായിരുന്നു. "നീ വിഷമിക്കേണ്ട, ഞാൻ എവിടെയും പോയിട്ടില്ല. നിനക്കെന്നെ കാണാൻ കഴിയുന്നില്ല എന്നേ ഉള്ളൂ. നിൻ്റെ സ്പർശത്തിനും കാഴ്ചയ്ക്കുമപ്പുറം ഇവിടെ ഞാനുണ്ട്." ഇതുപോലെയായിരിക്കും പല ആത്മാക്കളും. ന്യൂസ് ഡെസ്ക്, കർമാനോസ്.